2020 പ്രവർത്തകൻ ദീപുവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് തലക്കേറ്റ മർദ്ദനമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. റിയ നൽകും വിവരങ്ങൾ. റിയ, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നുണ്ട്? എത്രത്തോളം നിർണായകമാണ് അന്വേഷണത്തിൽ ഈ റിപ്പോർട്ട്? ഈ 2020 പ്രവർത്തകൻ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ കൃത്യമായും പറയുന്നുണ്ട്, തലക്കേറ്റ മർദ്ദനമാണ് ദീപുവിന്റെ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ദീപുവിന്റെ തലയിൽ രണ്ട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ആഴത്തിലുള്ള രണ്ട് മുറിവുകളാണ്. ഒന്ന് വലത് ചെവിക്ക് സമീപവും ഒന്ന് തലയ്ക്ക് പിറകിലുമായി. ഈ രണ്ട് മുറിവുകൾ മരണത്തിലേക്ക് നയിച്ചു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ട് ഈ കേസിൽ നിർണായകമാണ്. കാരണം ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 CPM പ്രവർത്തകരാണ് കിഴക്കമ്പലത്ത് അറസ്റ്റിലായത്. ഇവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. അതായത് ദീപുവിന്റേത് തലക്കേറ്റ മർദ്ദനം മൂലമുണ്ടായ കൊലപാതകമാണ് എന്നത് സാധൂകരിക്കുന്ന നിലയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR അത് സാധൂകരിക്കുന്ന കൊലപാതക കുറ്റം നിലനിൽക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ദീപുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദീപുവിനുണ്ടായിരുന്ന ചില അസുഖങ്ങൾ, അത് ലിവർ സിറോസിസ് അടക്കം മരണത്തിലേക്ക് നയിച്ചു എന്നൊരു ആരോപണം അത് പല ഭാഗത്തുനിന്ന് വന്നിരുന്നു. CPM പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് പോലും ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ 2020 പ്രവർത്തകനായി ദീപുവിന് മർദ്ദനമേറ്റത്, അത് തലക്കേറ്റ മർദ്ദനമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ്. ആഴത്തിലുള്ള രണ്ട് മുറിവുകളാണ് ദീപുവിന് ഏറ്റതെന്നും അതോടൊപ്പം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഇഞ്ചുറിയായി മാറിയെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. റിയ, മറ്റ് ആന്തരികമായ മറ്റ് ക്ഷതങ്ങൾ ഒക്കെ വിവരിക്കുന്നുണ്ടോ ഈ റിപ്പോർട്ടിൽ? തീർച്ചയായും. അതായത് വയറിനേറ്റ ചതവ്, അതോടൊപ്പം തന്നെ ചില അത് ചില രീതിയിലുള്ള ചതവും മുറിവുകളും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലുള്ള മുറിവുകൾ, എല്ലുകൾക്കേറ്റ ചതവ് തുടങ്ങിയ പൊട്ടലുകൾ തുടങ്ങിയ കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. 6 injuries ആണ് പ്രധാനമായും വ്യക്തമാക്കുന്നത്. അതിലൊന്ന് തലയ്ക്ക് പിൻവശത്തേറ്റ ചതവ്, മറ്റൊന്ന് വലത് ചെവിക്ക് സമീപമായി ഏറ്റ ചതവ്, അതോടൊപ്പം തന്നെ വയറിനേറ്റിട്ടുള്ള ചതവുകളുണ്ട്, എല്ലുകൾക്ക് പൊട്ടലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി വ്യക്തമാക്കുന്നുണ്ട്. സി ഷേപ്ഡ് ആയിട്ടുള്ള ചില മുറിവുകൾ മുൻഭാഗത്ത് നെറ്റിക്ക് സമീപമായി ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മരണത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് തലയ്ക്ക് പിന്നിലായി ഏറ്റിരിക്കുന്ന രണ്ട് മുറിവുകളാണ്. അത് ആഴത്തിലുള്ളതും വലുതുമായ മുറിവുകളാണ്. അത് ദീപുവിന്റെ മരണത്തിന് കാരണമായി എന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ 4 CPM പ്രവർത്തകർക്കെതിരെയാണ് പ്രവർത്തകൻ ദീപുവിന്റെ മരണത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തലക്കേറ്റ മർദ്ദനമാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്.